ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 22 മുതൽ 33 വരെയുള്ള ഭാഗങ്ങളാണ്. വെള്ളത്തിൽ താന്നു പോകുന്ന പത്രോസിനെ കർത്താവ് കരം പിടിച്ച് ഉയർത്തി ബലപ്പെടുത്തി. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഇതുപോലെയാണ്. വെള്ളം അതിന് ഏത് സാഹചര്യത്തിലും അതിൻ്റേതായ രൂപം കൈവരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലും അത് അതിൻ്റേതായ സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യും. ചൂട് കൂടുമ്പോൾ അത് നീരാവിയാകും. നീരാവി ഘനീഭവിക്കുമ്പോൾ അത് വെള്ളമായി തീരുന്നു. വെള്ളം തണുപ്പിക്കുമ്പോൾ അത് ഐസായിട്ട് മാറും. നമ്മുടെ ജീവിതങ്ങളും ഏകദേശം ഇതുപോലെയാണ്. ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ സ്വത്വം അപ്രകാരം നിർത്തുകയും നമ്മൾ പല സാഹചര്യങ്ങളിൽ പല സ്വഭാവമുള്ളവരായി തീരുകയും ചെയ്യും. എന്നാൽ ഈ സാഹചര്യങ്ങൾ നാം താണുപോകാറുണ്ട്. ഇവിടെ കർത്താവിനോട് അനുവാദം ചോദിച്ച് യാത്ര ആരംഭിക്കുന്ന പത്രോസ്, കർത്താവിനെ പോലെ യാത്ര ആരംഭിക്കുന്ന പത്രോസ് കാറ്റ് കണ്ട് ഭയപ്പെട്ട് വെള്ളത്തിൽ താണുപോകും. മനുഷ്യ ജീവിതം സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കും. ഒരു ഗ്ലാസ് വെള്ളം അത് ചൂടാണെങ്കിൽ കുറേയേറെ സമയം കഴിയുമ്പോൾ അത് സാഹചര്യവുമായി ബന്ധപ്പെട്ട് ആ സാഹചര്യത്തിലെ ടെമ്പറേച്ചറുമായി അല്ലെങ്കിൽ താപനിലയുമായി അത് ഒത്തുചേരും. അതുപോലെ ഒരു ഗ്ലാസ് ഐസ് അത് വെച്ചിരുന്നാൽ സാഹചര്യത്തിൻ്റെ താപനില അനുസരിച്ചുകൊണ്ട് ആ സാഹചര്യവുമായി ഇടുകിച്ചേരും. ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുക എന്നോ സാഹചര്യത്തിൽ വീണുപോകുക എന്നോ അല്ല. അതിനപ്പുറം സാഹചര്യങ്ങൾക്ക് മുകളിലൂടെ യാത്ര ചെയ്യുക എന്നതാണ്. കർത്താവ് വെള്ളത്തിന് മുകളിലൂടെ യാത്ര ചെയ്യും. വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ അനുഭവം. നോമ്പ് ആരംഭിക്കുമ്പോൾ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുന്ന അനുഭവം നാം ധ്യാനിച്ചുവല്ലോ. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുമ്പോൾ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നുണ്ടോ, അപ്രകാരം അത് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ നാം ആ സാഹചര്യത്തിൽ മുങ്ങിപ്പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കർത്താവ് പത്രോസിനെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മോടും പറയുന്ന വാചകം ഇതുതന്നെയാണ്: അല്പവിശ്വാസിയാകാതെ വിശ്വാസിയായി തുടരുക. ജീവിത സാഹചര്യങ്ങളിൽ വീണുപോകാതെ നിലനിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.